സ്വപ്ന സുരേഷ് പറഞ്ഞ കാര്യങ്ങളെല്ലാം നുണയാണെന്ന് പറയുകയാണ് വിജേഷ് പിള്ള. സ്വപ്ന സുരേഷിന്റെ ലൈവിൽ താരമായ വിജേഷ് പിള്ള ഇപ്പോൾ പറയുന്നത് സ്വർണ്ണക്കടത്ത് വിഷയം സംസാരിക്കാനല്ല താൻ സ്വപ്നയെ കണ്ടതെന്നും OTT നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കാണ് പോയതെന്നുമാണ് വിജേഷ് പറയുന്നത്. സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ ഇക്കഴിഞ്ഞ ദിവസം രാത്രി തന്നെ വിജേഷിനെ ED ചോദ്യം ചെയ്തിരുന്നു. സ്വപ്നയുമായി ബാംഗ്ലൂരിൽ ചർച്ച നടത്തിയിരുന്നു എന്ന് തന്നെയാണ് വിജേഷ് പിള്ള സ്ഥിരീകരിക്കുന്നത്. അതേസമയം താൻ സംസാരിച്ചത് സ്വർണ്ണക്കടത്ത് വിഷയമല്ലെന്നും സ്വപ്നയുടെ ക്ഷണം സ്വീകരിച്ചാണ് ആ ഹോട്ടലിൽ എത്തിയെന്നുമാണ് അദ്ദേഹം പറയുന്നത്. OTT നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കാണ് പോയതെന്നാണ് വിജേഷ് വ്യക്തമാക്കുന്നത്. സ്വർണ്ണക്കടത്ത് കാര്യം സംസാരിച്ചെങ്കിൽ ദൃശ്യങ്ങൾ പുറത്തുവിടാൻ വെല്ലുവിളിക്കുന്നതായും എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരോട് കാര്യങ്ങൾ പറഞ്ഞതായും വിജേഷ് പറയുന്നു. CPMനോടോ M. ഗോവിന്ദനോടോ ബന്ധമില്ല. MB ഗോവിന്ദനെ കണ്ട പരിചയം TVയിൽ വെച്ച് മാത്രമാണ്. ഇവരെ അറിയില്ല. രാഷ്ട്രീയ പാർട്ടികളോട് ഒരു ബന്ധവുമില്ല. സ്വപ്ന എന്തിനാണ് ഇത് ചെയ്തതെന്ന് തനിക്കറിയില്ല. ഇടനിലക്കാരൻ എന്ന പേരിൽ ഷാജ് കിരണിന്റെ പേര് സ്വപ്ന പറഞ്ഞതറിയില്ല. ഏതന്വേഷണവുമായി സഹകരിക്കും. സ്വപ്നയുടെ തുടർ നടപടികൾ വീക്ഷിച്ചതിനു ശേഷം കൂടുതൽ രേഖകൾ പുറത്തു വിടുമെന്നാണ് വിജേഷ് പിള്ള ഇപ്പോൾ വ്യക്തമാക്കുന്നത്. സ്വപ്നയെ കണ്ട് ഒത്തുതീർപ്പിന് ശ്രമിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. 30 കോടി രൂപ വാഗ്ദാനം ചെയ്തിട്ടില്ല. വെബ് സീരീസ് വരുമാനത്തിന്റെ 30% നൽകാമെന്ന് പറഞ്ഞു. പുറത്തുവന്നത് കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചകളുടെ ചിത്രങ്ങളാണെന്നാണ് വിജേഷ് പറയുന്നത്. MV ഗോവിന്ദൻ നാട്ടുകാരനാണെന്നും സംസാരത്തിനിടെ പറയുന്നുണ്ട്. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും താൻ സംസാരിച്ചിട്ടില്ല. കുട്ടികളുമായി എത്തിയ സ്വപ്നയെ എങ്ങനെയാണ് തനിക്ക് ഭീഷണിപ്പെടുത്താൻ സാധിക്കുകയെന്നാണ് വിജേഷ് ചോദിക്കുന്നത്. ബാംഗ്ലൂരിലെ ഓഫീസിൽ വന്നാണ് സ്വപ്ന കണ്ടത്. അവിടെ വെച്ചാണ് ഞങ്ങൾ സംസാരിച്ചത്. ഈ പറഞ്ഞതിലൊന്നും തന്നെ ഒരു വാസ്തവുമില്ല. സ്വപ്ന പറഞ്ഞ പാർട്ടികളായൊന്നും തനിക്കറിയില്ല. മീഡിയയിലും പത്രത്തിലും ഒക്കെ സ്വപ്ന പറയുന്ന ആളുകളെ താൻ കണ്ടിട്ടുള്ളൂ. തെളിവുകളുണ്ടെങ്കിൽ അവർ പുറത്തു വരട്ടെ. ഭവിഷ്യത്തുകൾ നേരിടാൻ ഒരുക്കമാണെന്നും വിജേഷ് പിള്ള പറയുന്നുണ്ട്. അതിനിടെ സ്വപ്നയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിജേഷ് പിള്ളയെ ചോദ്യം ചെയ്തത്. 15 മണിക്കൂറോളം ED ഇയാളെ ചോദ്യം ചെയ്തതായും റിപ്പോർട്ടുകളിലുണ്ട്. ഇക്കഴിഞ്ഞ ദിവസമാണ് തന്നെ ED വിളിപ്പിച്ചതെന്നാണ് വിജേഷ് പിള്ള പറയുന്നത്. കാര്യങ്ങളെല്ലാം താൻ ED പറഞ്ഞതായിട്ടാണ് വിജേഷ് പറയുന്നത്. ഇടനിലക്കാരനെന്ന നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസ് പ്രതിയ സ്വപ്ന സുരേഷ് ആരോപണം ഉന്നയിച്ച വിജേഷ് പിള്ളയ്ക്ക് കൊച്ചിയിലുള്ളത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച സ്റ്റാർട്ടപ്പ് ആണെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കളമശ്ശേരി ചങ്ങമ്പുഴ നഗറിലെ WGN ഇൻഫോടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് വിജേഷ് പിള്ള. ഈ സ്ഥാപനത്തിൽ ഇക്കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തിയിരുന്നു. എന്നാൽ സ്ഥാപനം വർഷങ്ങൾക്ക് മുമ്പേ പൂട്ടിപ്പോയതാണെന്ന് കെട്ടിട സമുച്ചയത്തിന്റെ ഉടമ പറയുന്നു. എന്നാൽ രജിസ്റ്റർ ഓഫീസ് കമ്പനീസിന്റെ രേഖകളിൽ WGN ഇൻഫോടെക് ഇപ്പോഴും പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. വിജേഷിന് ED നോട്ടീസ് അയച്ചെങ്കിലും വിജേഷ് ഇതിന്റെ പേരിൽ ഹാജരായില്ല. 1 ലക്ഷം രൂപ പ്രാരംഭ മൂലധനവുമായാണ് 2017 ജനുവരി 10 ഈ സ്ഥാപനം തുടങ്ങുന്നത്. റോബോട്ടിക് മേഖലയുമായി ബന്ധപ്പെട്ട കമ്പനിയായിരുന്നു ഇത്. കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ ഈ കമ്പനി രജിസ്റ്റർ ചെയ്തതായി 2019 ഒക്ടോബർ 3 സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് ഇന്റർണൽ ട്രേഡിന്റെ സ്റ്റാർട്ടപ്പായി അംഗീകരിച്ച സർട്ടിഫിക്കറ്റ് 2019 ഒക്ടോബർ 17 ലഭിച്ചിരിക്കുകയാണ്. വിജേഷിന് പുറമെ സാനിയോ അരുജിനും കമ്പനിയുടെ ഡയറക്ടറാണെന്നും രേഖകളിൽ പറയുന്നുണ്ട്. ആക്ഷൻ എന്ന പേരിൽ വിജേഷ് 2021 OTT പ്ലാറ്റ്ഫോം തുടങ്ങിയിരുന്നു. അതേസമയം സ്വപ്നയുടെ വെളിപ്പെടുത്തൽ പുറത്തുവന്നതോടെ സ്പെഷ്യൽ ബ്രാഞ്ച് സംഘം അന്വേഷണത്തിനായി എത്തിയിരിക്കുകയാണ്. 2017 പ്രവർത്തനം തുടങ്ങിയെങ്കിലും 6 മാസത്തിനു ശേഷം പ്രവർത്തനം അവസാനിപ്പിച്ചെന്ന സ്ഥാപനം പ്രവർത്തിച്ചിരുന്ന ക്രിസന്റ് ടവർ കെട്ടിടത്തിന്റെ ഉടമ ജാക്സണും വ്യക്തമാക്കുന്നു. കണ്ണൂർ സ്വദേശിയാണെന്നും ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട കമ്പനിയാണ് തനിക്കുള്ളതെന്നുമാണ് വിജേഷ് പറയുന്നത്. 1 ലക്ഷത്തോളം രൂപ വാടക ഇനത്തിൽ ലഭിക്കാനുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.